നമ്മൾ പാഞ്ചരാത്ര സമ്പ്രദായത്തിലെ വിഷ്ണുവിൻ്റെ പല രൂപങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പരം എന്ന് പറയുന്ന രൂപത്തിനെയാണ് നമ്മൾ ആദ്യം എടുത്തത്. പരം എന്ന് പറയുന്നത് നമ്മൾ കണ്ടു സ്ഥലം, കാലം എന്നീ രണ്ട് വസ്തുക്കളുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും സ്ഥലകാലങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. സമയം, സ്പേസ് ആൻഡ് ടൈം ഈ രണ്ട് വസ്തുതകളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മളെല്ലാവരും. അതായത് നമുക്ക് ഭൂതകാലമുണ്ട്, വർത്തമാനം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമുണ്ട്, ഭാവിയുമുണ്ട്. അപ്പോൾ ഈ മൂന്ന് കാലങ്ങളും ആർക്കാണോ ഇല്ലാത്തത്, അല്ലെങ്കിൽ ഉണ്ട് പക്ഷേ അതിൽ നിന്നും പരനായി നിൽക്കുന്ന രൂപം, അല്ലെങ്കിൽ വിഷ്ണു ആണ് പരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പരം എന്ന് പറയുന്ന രൂപത്തിന് ആറ് ഗുണങ്ങളുണ്ട് എന്നും നമ്മൾ കണ്ടു. ഈ പരം എന്ന് പറയുന്ന രൂപത്തിൻ്റെ വിവിധ നാമധേയങ്ങൾ അഹിർബുദ്ധിന സംഹിതയിൽ കൊടുത്തിട്ടുണ്ട്. അതായത് പരം എന്ന് പറയുന്ന അത് ഇന്ന ഗുണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന പേര് എന്ന് പറഞ്ഞിട്ട് പരരൂപത്തിന് പല നാമങ്ങൾ, പരരൂപത്തിന് ഈ പരരൂപമായിട്ടുള്ള വാസുദേവനെ, വിഷ്ണുവിനെ പല പേരുകളെ കൊണ്ട് വിളിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് അഹിർബുദ്ധിന സംഹിതയിലാണ് പറയുന്നത്. ഉപരിയുപരി തത്വാനാം പൂർവപൂർവാത്മഭാവിനാം പാരമ്യേണ ആത്മഭാവിത്വാത് പരമാത്മാ പ്രകീർത്തിത. അതായത് ഉപരിയുപരി തത്വാനാം പൂർവപൂർവാത്മഭാവിനാം, എല്ലാ തത്വങ്ങളുടെയും, കാണപ്പെടുന്ന എല്ലാ തത്വങ്ങളുടെയും മുൻപിൽ നിൽക്കുന്നത് കൊണ്ട്, അതായത് ആ ഒരു ക്രമത്തിൽ ഒന്ന് തത്വം, ഒന്ന് രണ്ട് മൂന്ന് എന്നീ ക്രമത്തിൽ നിലനിൽക്കുന്നുണ്ട് ഈ പ്രപഞ്ചത്തിൽ. അതിൻ്റെ ഇതെല്ലാത്തിൻ്റെയും ആത്മഭാവത്തിൽ ഞാനെന്ന് പറയുന്ന ഈ ലോകത്തിലുള്ള എല്ലാ തത്വത്തിൻ്റെയും ആത്മഭാവത്തിൽ, ഞാനെന്ന് പറയുന്ന ഭാവത്തിൽ കുടികൊള്ളുന്നത് സാക്ഷാൽ വിഷ്ണുവാണ്. അതുകൊണ്ട് ആ വിഷ്ണുവിനെ, ആ വാസുദേവനെ പരമാത്മാവ് എന്ന് പറയുന്നു. അതായത് ഈ സംഹിതയിൽ നമ്മൾ സാധാരണ കേട്ട് ശീലിച്ചിട്ടുള്ള രീതിയിലുള്ള അർത്ഥങ്ങളല്ല പറയുന്നത്. ഇപ്പോൾ ഓരോ വാക്കിനും അതിൻ്റേതായിട്ടുള്ള ഈ സംഹിതാകാരൻ പറയുന്ന അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥങ്ങളാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ഓമിത്യാപന്ന യോഗേന സർവതത്വ പ്രവേശത. അതായത് പരമാത്മാവ് എന്ന് പറയുന്നൊരു പേര് കണ്ടു. അടുത്തതാണ് ഓം എന്ന് പറയുന്ന നാമം. ആപന്ന യോഗേന സർവതത്വ പ്രവേശത. എല്ലാ തത്വങ്ങളിലും പ്രവേശിച്ചിരിക്കുന്നത് കൊണ്ട് അതിന് ഓം എന്ന് പറയുന്ന ശബ്ദം ആയിട്ടതിനെ കണക്കാക്കുന്നു. ഷാഡ്ഗുണ്യ ഗുണയോഗേന ഭഗവാൻ പരികീർത്തിത. ഇത് നമ്മളിതിനു മുമ്പ് കണ്ടിട്ടുള്ളതാണ്. ആറ് ഗുണങ്ങൾ കണ്ടു. ഈ ആറ് ഗുണങ്ങൾ, ആറ് ഗുണങ്ങളെ ആറ് ഭഗങ്ങൾ എന്നാണ് പറയുക. ഭഗം എന്ന് പറഞ്ഞാൽ ഐശ്വര്യം എന്നൊരർത്ഥം, ഭഗം എന്ന് പറഞ്ഞാൽ ശക്തി എന്നൊരർത്ഥമുണ്ട്. ഈ ആറ് ഭഗങ്ങൾ ആർക്കാണോ ഉള്ളത് ആ ആളെയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഷാഡ്ഗുണ്യ ഗുണയോഗേന ഭഗവാൻ പരികീർത്തിത. സമസ്തഭൂതവാസിത്വാത് വാസുദേവ പ്രകീർത്തിത. സമസ്തഭൂതങ്ങളുടെയും വാസസ്ഥലം ആയതുകൊണ്ട് വാസുദേവൻ എന്ന് പറയുന്നു. അതായത് എല്ലാം എന്തിൽ വസിക്കുന്നുവോ അതാണ് വാസുദേവൻ. ഇപ്പം നമ്മൾ ഓരോരുത്തരും എന്തിലാണോ നമ്മളാണ് നിലനിൽക്കുന്നത്, ഭൂമി, അല്ലെങ്കിൽ നമ്മൾ എന്തിലാണോ നിലനിൽക്കുന്നത് അത് വാസുദേവനാണ്. അതാണ് അതിനർത്ഥം. ആപ്നോതി ജഗദിത്യേവം ആത്മത്വേന നിരൂപിത. ഈ ജഗത്ത് എന്തിനെയാണോ പ്രാപിക്കുന്നത് അത് ഈ വിഷ്ണുവാണ് എന്നുള്ളതുകൊണ്ട് വിഷ്ണുവിനെ ആത്മാവ് എന്ന് പറയുന്നു. രൂപാത് പ്രകാരത്തോ അവ്യക്തേഹെ അവ്യക്ത പരിഗീയത. അതായത് അവ്യക്തമായിട്ടുള്ള
രൂപത്തോടു കൂടിയതാണ് എന്നുള്ളതുകൊണ്ട്, അതായത് രൂപത്തിൽ നിന്നും വ്യക്തമായ രൂപത്തോടു കൂടാത്തതുകൊണ്ട് അതിനെ അവ്യക്തൻ എന്ന് പറയുന്നു. സർവപ്രകൃതിശക്തിത്വാത് സർവപ്രകൃതി രീരിത. സർവപ്രകൃതി എന്ന് വേറൊരു പേരുണ്ട്. അതായത് എല്ലാ പ്രകൃതിയുടെയും എല്ലാ പ്രകൃതികളുടെയും ശക്തി എന്തിലാണോ അടങ്ങിയിരിക്കുന്നത് ആ വിഷ്ണു സർവപ്രകൃതി എന്ന് പേര് പറയുന്നു. പ്രധീയമാന കാര്യത്വാത് പ്രധാന പരിഗീയത്തെ. അതായത് പ്രധീയമാന കാര്യത്വം, അതായത് എന്തിനെയാണോ പ്രധാനം എന്ന് വിളിക്കുന്നത് അതാണ് പ്രധീയമാന കാര്യം. ആ പ്രധീയമാന കാര്യമുള്ളതുകൊണ്ട് അതിനെ പ്രധാനം എന്ന് വിളിക്കുന്നു. നേതൃത്വാത് അനിതൃത്വാച്ച നിത്യ ഇത്യപി പഠ്യതെ. അതായത് എല്ലാത്തിൻ്റെയും നേതൃത്വം എല്ലാ കാലഘട്ടത്തിലും വിഷ്ണുവാണ് എന്നുള്ളതുകൊണ്ട് അത് നിത്യനാണ് എന്ന് പറയുന്നു. അനനാദനാച്ചാപി ഹ്യനന്ത പരിപഠ്യതെ. അതായത് ഒന്നും ഇതിനെ വിഭജിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതുകൊണ്ട് അത് അനന്തമാണ്. അതായത് ഒന്നുകൊണ്ടും ഈ വിഷ്ണുവിൻ്റെ ചൈതന്യത്തിനെ വിഭജിക്കാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് അത് അനന്തം എന്ന പേരോടുകൂടിയതാണ്. പരിതോ നിത്യഭാവാച്ച പ്രോക്തോ അപരിമിതോ ബുധൈഹി. എല്ലായിടത്തും നിത്യഭാവത്തോട് കൂടിയതായതുകൊണ്ട് ഇത് അപരിമിതനാണ്, അതായത് അളക്കാൻ സാധിക്കാത്തവനാണ്. ഇതെല്ലാം ഈ പറയുന്നതെല്ലാം പല പല നാമധേയങ്ങളുടെ ചെറിയ ഒരു ഡെഫിനീഷൻ മാത്രമാണ്. ഈ പരരൂപത്തിൻ്റെ ഡെഫിനീഷൻ ആണ്. അക്ഷരാദക്ഷര പ്രോക്തോ ഹ്യരിഷ്ടോ രിഷ്ടവർജനാത്. അതായത് അക്ഷയാദ് അക്ഷര പ്രോക്തോ, അതായത് ഒരിക്കലും ക്ഷരം സംഭവിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് വിഷ്ണുവിന് അക്ഷരം എന്നൊരു പേരുണ്ട്. അരിഷ്ടോ രിഷ്ടവർജനാത്, രിഷ്ടങ്ങളായിട്ടുള്ള അതായത് ശത്രുതാപരങ്ങളായിട്ടുള്ള എല്ലാത്തിനെയും വർജിക്കുന്നു നശിപ്പിക്കുന്നു എന്നുള്ളതുകൊണ്ട്, അതായത് ദോഷങ്ങളായിട്ടുള്ള എല്ലാത്തിനെയും നശിപ്പിക്കുന്നു എന്നുള്ളതുകൊണ്ട് അരിഷ്ട എന്നൊരു പേര് വിഷ്ണുവിനുണ്ട്. അവികാര്യ സ്വഭാവത്വാത് അവ്യാപ്യത്വാത് തഥാച്യുത. അതായത് വികാരങ്ങളോട് കൂടാത്തതായതുകൊണ്ട് അത് അതിന് ഒരിക്കലും ക്ഷയം സംഭവിക്കുന്നില്ല. അതായത് വികാരങ്ങളോട് കൂടുമ്പോഴാണ് ഒരു ജീവന് വികാരങ്ങളോട് കൂടുന്ന സമയത്ത് ജീവൻ കാലവുമായിട്ട് ബന്ധപ്പെടുന്നു. കാലമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ജീവന് ച്യുതി സംഭവിക്കുന്നു. അതേസമയം ഇവിടെ അച്യുതൻ വിഷ്ണുവിന് അങ്ങനെ സംഭവിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് വിഷ്ണുവിന് അച്യുതൻ എന്നൊരു പേരുണ്ട്. രാഗാദിദോഷ നിർമുക്തേഹ സമധീഗോചരത്വത. രാഗാദിദോഷ നിർമുക്തി, രാഗാദിദോഷങ്ങളില്ലാത്തതുകൊണ്ട് ഗോചരം എന്ന് പറയുന്ന ഒരു നാമധേയം വിഷ്ണുവിനുണ്ട്. സർവോപാദാനതാസാമ്യാത് സമ സംപരികീർത്തിത. എല്ലാ ഉപാദാന കാരണങ്ങളുടെയും സാമ്യം ഉള്ളതുകൊണ്ട് സമൻ എന്നൊരു പേരും വിഷ്ണുവിന് ഉണ്ട്. ഇങ്ങനെ ഈ വിഷ്ണുവിന് അനവധി നാമധേയങ്ങൾ ഈ പല സംഹിതകളായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് ഞാൻ കുറച്ച് വിഷ്ണുവിൻ്റെ വിവിധ നാമധേയങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു എന്ന് മാത്രം. ഈ പരനായിട്ടുള്ള വിഷ്ണു ആറ് ഗുണങ്ങളോട് കൂടിയതാണ് എന്ന് നമ്മൾ കണ്ടു. അതായത് ജ്ഞാനം, ഐശ്വര്യം, ബലം, ശക്തി, വീര്യം, തേജസ്. ഈ ഷഡ്ഗുണങ്ങളോട് കൂടിയിട്ടുള്ള പരമമായിട്ടുള്ള വിഷ്ണുവിന് പ്രധാനമായിട്ടും ഉള്ള ശക്തിയാണ് ലക്ഷ്മി എന്ന് പറയുന്നത്. വിഷ്ണുവിൻ്റെ ശക്തിയാണ് ലക്ഷ്മി എന്ന് പറയുന്നത്. അതായത് വിഷ്ണുവിൻ്റെ പ്രകൃതി ശക്തി, വിഷ്ണുവിൻ്റെ സ്വാതന്ത്ര്യശക്തി, ഈ ശക്തിയെയാണ് ലക്ഷ്മി എന്ന് പറയുന്നത്. ലക്ഷ്മിയാണ് ഈ പ്രപഞ്ചമായിട്ട് തീരാനുള്ള പ്രധാന കാരണം. അതായത് വിഷ്ണു ഈ പ്രപഞ്ചമായിട്ട്
തീരുന്നത് പ്രധാനമായിട്ടും ലക്ഷ്മിയുടെ ശക്തി മൂലമാണ്. അതേസമയം ഈ ലക്ഷ്മി എന്ന് പറയുന്ന ചില സംഹിതകളിൽ മാത്രമേ, ചില സംഹിതകളിൽ വിഷ്ണുവിന് ലക്ഷ്മി ആണ് ശക്തി എന്ന് പറയുന്നു. ചില സംഹിതകളിൽ ഈ വിഷ്ണുവിന് രണ്ട് ശക്തിമാരുണ്ട്, ലക്ഷ്മി ഭൂമി, അതായത് ശ്രീ ധര എന്ന് സംസ്കൃതത്തിൽ. ശ്രീ എന്ന് പറയുന്നത് ലക്ഷ്മി, ധര എന്ന് പറയുന്നത് ഭൂമി. ഈ ധര അല്ലെങ്കിൽ ഭൂമിക്ക് പുഷ്ടി എന്ന് വേറൊരു പേരുണ്ട്. അപ്പോൾ ശ്രീ ധര, ലക്ഷ്മി ഭൂമി. പ്രധാനമായിട്ടും ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള പല സംഹിതകളിലും, അതായത് ആദിമ മായിട്ടുണ്ടായിട്ടുള്ള പല സംഹിതകളിലും ലക്ഷ്മിയെയാണ് പ്രധാനമായിട്ടുള്ള ശക്തി ആയിട്ട് കണ്ടിട്ടുള്ളത്. ചില സംഹിതകളിൽ ലക്ഷ്മിയെയും ഭൂമിയെയും പ്രധാന ശക്തികളായിട്ട് കണ്ടിട്ടുണ്ട്. ലേറ്റർ സംഹിത, അതായത് ഒരു കുറച്ചും കൂടെ കാലം കഴിഞ്ഞതിന് ശേഷം, ഒരു 10-ാം നൂറ്റാണ്ടിന് ശേഷം വന്നിട്ടുള്ള പല സംഹിതകളിലും പ്രധാനമായിട്ടും, ഇപ്പോൾ വിശിഷ്ടാദ്വൈത ദർശനവുമായിട്ട് പാഞ്ചരാത്രം കൂടിക്കലർന്നതിന് ശേഷം ആ ദർശനത്തിലും പിന്നീട് വന്നിട്ടുള്ള പല സംഹിതകളിലും ഈ ലക്ഷ്മി, ഭൂമി, നിള ഇങ്ങനെ മൂന്ന് ശക്തികൾ വിഷ്ണുവിനുള്ളതായിട്ട് കാണാം. അതായത് ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പരമായിട്ടുള്ള വിഷ്ണുവിനെ പറ്റി കേട്ടു. ഈ പരമമായിട്ടുള്ള വിഷ്ണുവിന് പലതരത്തിലുള്ള നാമധേയങ്ങൾ നമ്മൾ ചിലത് കേട്ടു. ഈ പരമമായിട്ടുള്ളത് നാമ കാല ദേശങ്ങൾക്ക് അതീതമായിട്ടുള്ളതാണ് എന്ന് നമ്മൾ കണ്ടു. ഇതിന് 6 ഗുണങ്ങളോട് കൂടിയതുള്ള ഷാഡ്ഗുണ്യ വിഗ്രഹൻ എന്നാണ് അതിനെ പറയുക. 6 ഗുണങ്ങളോട് കൂടിയിട്ടുള്ളതാണ് എന്ന് കണ്ടു. ഈ 6 ഗുണങ്ങളോട് കൂടിയിട്ടുള്ള പരവിഷ്ണുവിൻ്റെ ശക്തിയാണ് ലക്ഷ്മി, അല്ലെങ്കിൽ ചില ഗ്രന്ഥങ്ങളിൽ ലക്ഷ്മി, ചില ഗ്രന്ഥങ്ങളിൽ ഭൂമി, ചിലതിൽ ലക്ഷ്മിയും ഭൂമിയും, ചിലതിൽ ലക്ഷ്മി ഭൂമിയും നിള എന്നീ ശക്തികളും കാണാൻ കഴിയും. ഇനി ഈ ലക്ഷ്മി, ഭൂമി, നിള എന്നുള്ളത് ഇച്ഛാ, ജ്ഞാന, ക്രിയകൾ, ക്രിയാശക്തികളായിട്ടും ഗണിക്കപ്പെട്ടു പോകുന്നുണ്ട് പല സംഹിതകളിലും. ഇതെല്ലാം ഈ പറയുന്ന ജ്ഞാനമാർഗം, നമ്മളിപ്പോൾ ജ്ഞാനമാർഗത്തെക്കുറിച്ചാണ് കേൾക്കുന്നത്. ഈ ജ്ഞാനമാർഗത്തിലെ ഓരോ സിദ്ധാന്തവും റിച്വലിലേക്ക് എടുക്കാറുണ്ട്. ഉദാഹരണത്തിന് വിഷ്ണുവിൻ്റെ പൂജയിൽ ഈ പല സാത്വത സംഹിത എന്ന് പറയുന്ന സംഹിതയിലൊക്കെ വിഷ്ണുവിൻ്റെ പൂജയിൽ ഷഡംഗന്യാസം എന്ന് പറയുന്നൊരു പ്രക്രിയയുണ്ട്. തന്ത്രത്തിലെ പൂജയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അംഗന്യാസം എന്താണെന്ന് നമുക്ക് അറിയുമായിരിക്കും. ഈ അംഗന്യാസത്തിൽ ഈ 6 ശക്തികളെ ചേർത്തിട്ടാണ് അംഗങ്ങളെ ന്യസിക്കുക. അതായത് ഈ 6 അംഗങ്ങൾ എന്ന് പറയുന്നത് 6 ശക്തികളാണ്. ഈ ആറ് ശക്തിയല്ല, 6 ഗുണങ്ങൾ. ഈ 6 ഗുണങ്ങളാണ് എന്നാണ് ഈ ഗ്രന്ഥപ്രകാരം കരുതപ്പെടുന്നത്. അപ്പോൾ ഈ പറയുന്ന എല്ലാ ജ്ഞാനമാർഗത്തിനെയും റിച്വലിലേക്കും എടുക്കാറുണ്ട്. അപ്പോൾ റിച്വൽ അല്ലെങ്കിൽ പൂജ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ ജ്ഞാനമാർഗം മനസ്സിലായേ തീരും. ഇനി ഈ ഒരു രീതി, ഇപ്പം നമ്മൾ സാത്വത സംഹിത അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഹിത, പാഞ്ചരാത്ര സംഹിതകളെ പറ്റി കേട്ടു. എന്നാൽ കേരളത്തിൽ, കേരളീയ സമ്പ്രദായത്തിൽ വന്ന വിഷ്ണു സംഹിതയിൽ സകലനായിട്ടുള്ള വിഷ്ണുവിന് 6 ഗുണങ്ങളുള്ളതായിട്ട് കാണാം. അപ്പോൾ വിഷ്ണു സംഹിതയിൽ പറയുന്ന 6 ഗുണങ്ങൾ, ഷഡ്ഗുണങ്ങൾ എന്ന് പറയുന്നത് ഈ നമ്മളിപ്പോൾ പറഞ്ഞ ജ്ഞാനം, ശക്തി, വീര്യം, തേജസ്, ഐശ്വര്യം, ബലം എന്നീ പറയുന്ന 6 ഗുണങ്ങളല്ല. അത് വേറൊരു രീതിയിലാണ്. അതിങ്ങനെയാണ്, 5-ാമത്തെ വിഷ്ണു സംഹിത 5-ാമത്തെ പടലത്തിലാണ് അത് പറയുന്നത്. ആ ശ്ലോകം ഇങ്ങനെയാണ്: ജ്ഞാനസന്തോഷ നിത്യത്വ സ്വാതന്ത്ര്യ അവിഘ്ന വൈഭവൈഹി ഹൃദയാദി ഗുണൈരുക്ത സകലോ അനുഗ്രഹാദി കൃത്. വിഷ്ണു സംഹിത 5-ാം അധ്യായം 31-ാം ശ്ലോകം. ഇതിൽ പറയുന്ന 6 ഗുണങ്ങളാണ് ഇനി പറയുന്നത്: ജ്ഞാനം, സന്തോഷം, നിത്യത്വം, സ്വാതന്ത്ര്യം, അവിഘ്നം, വൈഭവം. ഇങ്ങനെ 6 ഗുണങ്ങൾ. ഈ 6 ഗുണങ്ങൾ എങ്ങനെയുള്ളതാണ്? ഹൃദയാദി ഗുണൈഹി യുക്ത, അതായത് ഷഡംഗ 6 ഹൃദയം, ശിരസ്, ശിഖ,
കവചം അസ്ത്രം നേത്രം ഇങ്ങനെ ആറ് ന്യാസങ്ങളുടെ ആറ് ഗുണങ്ങളുണ്ട് അതായത് ഓരോ ന്യാസത്തിനും ഇപ്പോൾ നമ്മൾ ഷഡംഗ ന്യാസം എന്ന് പറയുന്ന തന്ത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ന്യാസത്തിലെ ഓരോ ന്യാസത്തിനും ഓരോ ഗുണങ്ങളെ പറ്റി പറയുന്നുണ്ട് ഈ ഗുണങ്ങളാണ് ഇതിൽ പറയുന്ന ജ്ഞാനസന്തോഷ നിത്യത്വ സ്വാതന്ത്ര്യ അവിഘ്ന വൈഭവങ്ങൾ അപ്പോൾ വിഷ്ണു ഏത് രീതിയിലുള്ളതാണ് എന്നാണ് പറയുന്നത് ജ്ഞാനസന്തോഷ നിത്യത്വ സ്വാതന്ത്ര്യ അവിഘ്ന വൈഭവൈ ഹൃദയാദി ഗുണൈ യുക്ത ഹൃദയാദി ഗുണങ്ങളാകുന്ന ഈ ആറ് ഗുണങ്ങളോട് കൂടിയവനും സകലനും അനുഗ്രഹാദികൃത്ത് അനുഗ്രഹാദികളെ ചെയ്യുന്നവനും ആണ് സകലൻ എന്ന് പറഞ്ഞാൽ ഭാഗങ്ങളോട് കൂടിയവൻ എന്നർത്ഥം നിഷ്കലൻ എന്ന് പറഞ്ഞാൽ ഭാഗങ്ങളോട് കൂടാത്തവൻ കല എന്ന് പറഞ്ഞാൽ കല എന്ന് പറയുന്ന വാക്കിന് വിഭാഗം എന്നാണ് അർത്ഥം നമുക്കൊരു ഉദാഹരണം കൊണ്ടത് മനസ്സിലാക്കാം ഇപ്പം നമ്മൾ കണ്ണാടിയിൽ നോക്കുകയാണെന്ന് വിചാരിക്കും കണ്ണാടിയിൽ നമ്മൾ നമ്മളുടെ പ്രതിബിംബം കാണുകയാണ് ഈ പ്രതിബിംബം കാണുന്ന സമയത്ത് നമ്മളെ മുഴുവനായിട്ടും കാണാം നമ്മൾ നമ്മുടെ തലമുടി മുതൽ പാദം വരെ വലിയ കണ്ണാടിയാണ് എങ്കിൽ അല്ലെങ്കിൽ എവിടം വരെ കാണുന്നു അവിടം വരെ ഒറ്റയടിക്ക് നമ്മളെ മുഴുവനായിട്ടാണ് കാണുന്നത് അതേസമയം നമുക്കിതല്ലാതെയും കാണാം നമുക്ക് തലമുടി മുതൽ തലമുടി ആദ്യം അതിനുശേഷം നെറ്റി അതിനുശേഷം പുരികം അതിനുശേഷം കണ്ണുകൾ അതിനുശേഷം മൂക്ക് അതിനുശേഷം ചുണ്ട് അല്ലെങ്കിൽ മീശ അല്ലെങ്കിൽ മുഖത്തെ എന്താണുള്ളത് അത് വെവ്വേറെ ആയിട്ടും കാണാം മുഴുവനായിട്ടും ഒറ്റയടിക്കും കാണാം നമ്മൾ ഒരാളെ കാണുന്ന സമയത്ത് നമ്മളിതെല്ലാം കാണുന്നുണ്ട് അതേസമയം അയാളെ മുഴുവനായിട്ടും കാണുന്നുണ്ട് ഈ മുഴുവനായിട്ടും കാണുന്നതിനെ അതായത് ഈശ്വരനെ മുഴുവൻ എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന എല്ലായ്പ്പോഴും എല്ലാ ദിക്കിലും നിൽക്കുന്ന ഒരു ദേവതാസങ്കല്പം ചൈതന്യത്തിനെയാണ് നിഷ്കല ചൈതന്യം എന്ന് പറയുന്നത് അതേസമയം സകലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഭാഗത്തോടു കൂടിയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം മൂർത്തികൾ ദേവതാസങ്കല്പം നമ്മൾ നാല് കൈകളുള്ള വിഷ്ണുവിൻ്റെ രൂപം ഇതൊക്കെ വിഭാഗങ്ങളോട് കൂടിയതാണ് കാരണം നമ്മൾ വിഷ്ണുവിൻ്റെ ബിംബം അല്ലെങ്കിൽ ഒരു ചിത്രം കാണുന്ന സമയത്ത് അതല്ലാതെ മറ്റു പലതിനെയും കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ കാണുന്നതിലെ ഒരു ഭാഗം മാത്രമാണ് ഈ ഒരു ബിംബം ഇത് വളരെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് സകലം എന്ന് പറഞ്ഞാൽ വിഭാഗത്തോടു കൂടിയതാണ് അപ്പോൾ സകലനാണ് അനുഗ്രഹാദി ചെയ്യുന്നവരാണ് അനുഗ്രഹാദി എന്ന് പറഞ്ഞാൽ അനുഗ്രഹം നിഗ്രഹം അല്ലെങ്കിൽ തിരോധാനം സംഹാരം സ്ഥിതി സൃഷ്ടി ഇങ്ങനെ ഇതാണ് അനുഗ്രഹാദി എന്നുള്ള വാക്കിനർത്ഥം അനുഗ്രഹം തിരോധാനം സംഹാരം സ്ഥിതി സൃഷ്ടി അതായത് ഡിസെൻഡിങ് ഓർഡറിൽ അവരോഹണ ക്രമത്തിൽ തിരിച്ചു പറയുകയാണെങ്കിൽ സൃഷ്ടി സ്ഥിതി സംഹാരം നിഗ്രഹം അനുഗ്രഹം ഇങ്ങനെ അഞ്ച് ധർമ്മങ്ങൾ അഞ്ച് കൃത്യങ്ങൾ ചെയ്യുന്നയാളാണ് വിഷ്ണു എന്നുള്ളതാണ് വിഷ്ണു സംഹിതയിൽ വിഷ്ണുവിനെ പറ്റി പറയുന്നത് ഇനി നമുക്ക് ഈ ജ്ഞാന സന്തോഷ നിത്യത്വ സ്വാതന്ത്ര്യ അവിഘ്ന വൈഭവങ്ങൾ അതിൻ്റെ വ്യാഖ്യാനം ഒന്ന് നോക്കാം എന്താണ് അതിന് അർത്ഥം കൊടുത്തിട്ടുള്ളത് ഹാരിണി എന്ന് പറയുന്ന പുലിയനൂർ നാരായണ നമ്പൂതിരി എഴുതിയിട്ടുള്ള വ്യാഖ്യാനത്തിൽ ഈ ഓരോ ഗുണത്തിനും ഓരോ അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ അർത്ഥം ഒന്ന് നോക്കാം ജ്ഞാനം ആദ്യത്തെ ഗുണമാണ് ജ്ഞാനം ജ്ഞാനം സർവജ്ഞത എല്ലാത്തിനെയും കുറിച്ചുള്ള അറിവ് സർവജ്ഞത സന്തോഷം പരിപൂർണതയാ നിർവികാരത്വം അതായത് എല്ലാം പരിപൂർണമായിട്ടുള്ള നിർവികാരത്വം നിത്യത്വം അനാദ്യന്തത്വം എന്ന് പറഞ്ഞാൽ ആദിയുമില്ല അന്തവുമില്ല അതാണ് നിത്യത്വം സ്വാതന്ത്ര്യം സ്വേച്ഛയാ സർവകർത്തൃത്വം സ്വന്തം ഇച്ഛ കൊണ്ട് എന്തും ചെയ്യാനുള്ള കഴിവ് അതാണ് സ്വാതന്ത്ര്യം അവിഘ്നം അവിഘ്നശ്ച അദ്വിതീയതയാ നിഷ്പ്രതിദ്വന്ദ്വത്വം അതായത് അവിഘ്നം എന്ന് പറഞ്ഞാൽ വിഘ്നം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ബുദ്ധിമുട്ട് ഒരു തടസ്സം
അല്ലേ. അദ്വിതീയതയ, വിഷ്ണു അല്ലാതെ വിഷ്ണു വേറെ ഈ പ്രപഞ്ചത്തിൽ വേറൊന്നുമില്ല. അപ്പോൾ വിഷ്ണുവിന് തടസ്സം നിൽക്കാൻ വേറെ ആരുമില്ല. അതുകൊണ്ടാണ് അവിഘ്നതയ, അദ്വിതീയതയ, നിഷ്പ്രതിദ്വന്ദ്വത്വം, തടസ്സം നിൽക്കാൻ വേറൊരാളും ഇല്ലാത്ത ഇല്ലാതിരിക്കുന്ന അവസ്ഥ അവിഘ്നം. വൈഭവം, വ്യാപ്തത്വം, അതായത് മുഴുവനായിട്ടും നമ്മൾ കണ്ടു വിഷ്ണു എന്നുള്ള വാക്കിനർത്ഥം തന്നെ വ്യാപിച്ചിരിക്കുന്നവെന്നാണ്. അതായത് മുഴുവനായിട്ടും വ്യാപിച്ചിരിക്കുന്നവനാണ് വിഷ്ണു. അതുകൊണ്ടാണ് അതിനെ വൈഭവം എന്നുള്ള വാക്കുകൊണ്ട് പറയുന്നത്. അപ്പോൾ ഈ ആറ് ഗുണങ്ങൾ, ഇതാണ് വിഷ്ണു സംഹിതയിൽ പറഞ്ഞിട്ടുള്ള ആറ് ഗുണങ്ങൾ. ഇനി ഈ ഒരു ഗുണസങ്കല്പം കേരളത്തിലെ തന്ത്രസമുച്ചയം എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും നമുക്ക് അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ്, ഒരു സ്വാധീനം കാണാം. തന്ത്രസമുച്ചയം പ്രധാനമായിട്ടും എഴുതിയിട്ടുള്ളത് വിഷ്ണുവിനെ കേന്ദ്രീകരിച്ചാണ്. വിഷ്ണുവിൻ്റെ പൂജ ആദ്യം പറഞ്ഞതിന് ശേഷം പിന്നീട് മറ്റ് ആറ് ദേവന്മാരുടെ പൂജ പറയുന്ന രീതിയാണ് തന്ത്രസമുച്ചയം അവലംബിച്ചിട്ടുള്ളത്. തന്ത്രസമുച്ചയത്തിൻ്റെ ആദ്യത്തെ ശ്ലോകം ഇങ്ങനെയാണ്: ശ്രീമദ് ഷഡ്ഗുണസംഹൃതം വപുരധിഷ്ഠായ ഈ അനുഗൃഹാതി യഹ യഹ ശ്രീമദ് ഷഡ്ഗുണസംഹൃതം വപുഹു അധിഷ്ഠായ അനുഗൃഹാതി എന്നാണ് അതിൻ്റെ അന്വയം. അതായത് ഏത് ദേവനാണോ ആറ് ഗുണങ്ങളോടുകൂടിയ വപുസ്സിനെ, ശരീരത്തെ ധരിച്ചുകൊണ്ട് അനുഗ്രഹിക്കുന്നത്, തം ദേവം നിത്യം സമാരാധനീയം എന്നാണ് അവസാനത്തെ വരി. അതായത് ആ ദേവനെ നിത്യവും ആരാധിക്കേണ്ടതാണ്, ആ ദേവൻ നിത്യവും ആരാധിക്കപ്പെടേണ്ടതാണ്. ഇവിടെ ഷഡ്ഗുണസംഭൃതം എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ പറഞ്ഞ ജ്ഞാന, സന്തോഷ, നിത്യത്വ, സ്വാതന്ത്ര്യ, അവിഘ്ന വൈഭവങ്ങളാണ്. അപ്പോൾ ഇതാണ് കേരളത്തിലെ പ്രധാനമായിട്ടും സകലനായിട്ടുള്ള വൈഷ്ണവ വിഷ്ണുവിൻ്റെ ആറ് ഗുണങ്ങൾ.